അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കറി പലതരത്തിലുണ്ടാക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബാച്ചിലർക്കും തുടക്കക്കാർക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നു. നമുക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ 3 ഉള്ളി നെറുങ്ങനെ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വാട്ടിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഉള്ളി വാട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, ഞാനിതിൽ തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപയോഗിക്കാം. നല്ല രുചിയുള്ള ചിക്കൻ കറി റെഡിയായി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം വിറയ്ക്കുക. ഇൻഷാല്ലാ അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.